بغمانم اللبري بعض نصيحة بريباري أدنى كالم إلا سميم إلا سندربم إلا ستالم إلا كارنم پريشد إسلام أدنى آجم أبونا أبو البشر آدن نبي عليه السلام مدن لوغت پرجلیچ كالم مدن 2014 إنّ تين كنّي كالا غطّم بره، وري لشتي إيربتي نالا إيرمو، أدل لانجيل لاندي لشتي إيربتي نالا إيرمو، برواجعين ماري لودة. الله رب العزة نلمر تيري كنّا إي مهتّا يا مدام. أدا برجري بيتّا دا برجري كبتّا دا. يُدّة تلودة يلا، سانكترنا تين مارغة تلودة يلا، ماتي وري مارغة تلودة يلا، بريشودة إسلام إنّا مُنّيّة تبو. അതിന്റെ എല്ലാം മതപ്രഭാഷണത്തിലൂടെ സദുപദേശത്തിലൂടെയാണ് നടന്നത് അല്ലാഹുവിന്റെ അംബിയ മുർസലിങ്ങൾ ചെയ്ത പ്രവർത്തനം ഉപദേശമായിരുന്നു ഔലിയാക്കളും അതുതന്നെയാണ് ചെയ്തത് അതുകൊണ്ട് ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ പ്രവർത്തനമാണ് വഅദ് നസീഹത്ത് അത് രണ്ടാം സ്ഥാനത്തല്ല ഒന്നാം സ്ഥാനത്താണ് അതുകൊണ്ടാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അദ്ദീനു അന്നസീഹ അദ്ദീനു അന്നസീഹ ദീൻ എന്ന് പറഞ്ഞാൽ അത് ഉപദേശമാണ് സദുപദേശമാണ് അതിനാണ് ഇസ്ലാം ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തതും പരിശുദ്ധ ഖുർആനിൽ നമ്മെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു ഉത്തമമായിരിക്കുന്ന സമൂഹം എന്നാണ് എന്തുകൊണ്ടാണ് ഈ ഉത്തമ സമൂഹമായി മുസ്ലിങ്ങൾ മാറിയത് എന്ന് അല്ലാഹു പറയുന്നുണ്ട് ഖുർആനിൽ കുന്തും ഖൈറ ഉമ്മ നിങ്ങളാണ് ലോകത്തെ ഉത്തമ സമൂഹം എന്തുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ മുകളിലായതുകൊണ്ടാണോ സാമ്പത്തിക ഭദ്രതയിൽ നിങ്ങൾ ഉന്നമനത്തിൽ എത്തിയതുകൊണ്ടാണോ ലോകത്തെ 80 ഓളം വരുന്ന രാഷ്ട്രങ്ങളുടെ ഭരണസാധ്യത്യം നിങ്ങളുടെ കൈവശമുള്ളതുകൊണ്ടാണോ അല്ല അല്ലാഹു പറഞ്ഞു നിങ്ങൾ ഉത്തമ സമൂഹം ആകാനുള്ള കാരണം എന്താണ് തഅമറൂന ബിൽ മഅറൂഫ് നിങ്ങൾ ജനങ്ങളോട് നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരാണ് وتنهون عن المنكر നിശുദ്ധമായ കാര്യങ്ങളെ തൊട്ട് ജനങ്ങളെ തടയുന്നവരാണ് നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മയെ കൊണ്ട് തടയുകയും ചെയ്യുന്ന പ്രവർത്തനം ചെയ്യുന്നതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും നല്ല സമൂഹം എന്ന അഡ്രസ്സ് അല്ലാഹു മുസ്ലിം സമൂഹത്തിന് പതിച്ചു നൽകിയിരിക്കുന്നത് അതില്ലായിരുന്നുവെങ്കിൽ ബനീ ഇസ്രായീൽക്കാരെ പോലെ യഹൂദികളെ പോലെ ശബിക്കപ്പെട്ട വിഭാഗമായി അല്ലാഹു ഈ സമൂഹത്തെ മാറ്റുമായിരുന്നു ആ ഒറ്റ കാരണം കൊണ്ടാണ് ലോകത്തെ ഉത്തമ സമൂഹമായി മുസ്ലിം സമൂഹം മാറപ്പെട്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം ഇസ്ലാമിക ദഅവ അതിന്റെ അടിത്തറയാണ് ഇവിടെ നടത്തപ്പെടുന്ന ഇതുപോലത്തെ മഹത്തായിരിക്കുന്ന ഇൽമിന്റെ മജ്‌ലിസുകൾ നമുക്കറിയാം 1956 ന്റെ മുൻപ് 1956 മുതലാണ് നമ്മുടെ കേരളത്തിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പണം വരാൻ തുടങ്ങിയത് നമ്മുടെ നാട്ടിലെ ആളുകൾ ജോലി തേടിക്കൊണ്ട് വിദേശങ്ങളിൽ പോയി ഗൾഫ് നാടുകളിൽ പോയി അല്ലാഹു ഒരു ബർക്കത്ത് കൊടുത്ത് ഒരു പച്ചപ്പൊക്കണ്ടായി നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന ഈ കിനിവും നനവും ഈ ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ടായത് അല്ലാഹു വിദേശത്ത് പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ നിന്നുള്ള ആ സമ്പന്നതയുടെ ഉറവ കൊണ്ടാണ് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് പക്ഷേ 1956 ന് മുമ്പ് ഗൾഫിൽ പെട്രോളിയം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് 100-200 കുട്ടികൾ പഠിക്കുന്ന ദർസ് ഉണ്ടായിരുന്നു പള്ളികൾ ഉണ്ടായിരുന്നു മദ്രസകൾ ഉണ്ടായിരുന്നു യതീംഖാനകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ നടന്നിരുന്നു ഒരു കുറവും ഉണ്ടായിരുന്നില്ല അന്ന് എവിടുന്നായിരുന്നു ഈ പണത്തിന്റെ സ്രോതസ് കണ്ടുപിടിച്ചിരുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ മതപണ്ഡിതന്മാരായ ഉസ്താദുമാർ വയത് പറഞ്ഞ് നിരന്തരമായി പ്രസംഗം നടത്തിയിട്ട് പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളുടെ കാതിലും കഴുത്തിലും കിടക്കുന്ന ആഭരണങ്ങൾ സംഭാവന ചെയ്ത് സാധുക്കളായ ആളുകൾ അവരുടെ മക്കൾക്ക് വേണ്ടി നീക്കിവെച്ചിരുന്ന സാമ്പത്തിക ഭദ്രതയില്ലെന്ന് അള്ളാഹുവിന്റെ പള്ളിക്കും മദ്രസക്കും വേണ്ടി സംഭാവന ചെയ്തതിന്റെ പേരിലാണ് നമ്മുടെ ഈ കാണപ്പെടുന്ന ഇന്ന് കാലത്ത് കാണപ്പെടുന്ന വലിയ വലിയ ഉലമാക്കളും പണ്ഡിതന്മാരൊക്കെ ലോകത്ത് രൂപം കൊണ്ടത് പ്രിയപ്പെട്ടവരെ ഞാൻ ഇത്രയും കാര്യം പറയാനുണ്ടായ സാഹചര്യം എന്തിനാണ് മതപ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുന്നത് അത് കാലഹരണപ്പെട്ടു പോയ ഒരു അധ്യായമല്ലേ എന്ന് ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല നമ്മുടെ നാട് മലപ്പുറം ജില്ല ഇന്ന് അല്ലാഹു അനുഗ്രഹിച്ചുകൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയായി നിൽക്കുന്ന ഒരു പ്രദേശമാണ് എന്തിലാണ് ഞാൻ പറയുന്നത് ദീനിന്റെ വിഷയത്തിലാണ്
പള്ളിയിലായാലും മദ്രസയിലായാലും യതീംഖാനയിലായാലും ഇസ്ലാമിക പ്രവർത്തന രംഗത്തായാലും ലോകത്തിന് തന്നെ മാതൃകയായി നമ്മുടെ മലപ്പുറം ജില്ല അല്ലാഹു അനുഗ്രഹിച്ച് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല മറ്റൊരു കാര്യത്തിലുമുണ്ട് അതെന്താണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസംഖ്യ വർദ്ധനവുള്ളത് രണ്ട് സ്ഥലത്താണ് ഒന്ന് ജമ്മു കാശ്മീർ രണ്ട് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ജനസംഖ്യ ഏറ്റവും അധികം വർദ്ധിച്ചിരിക്കുന്നത് പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലാണ് ഇത് നിസ്സാര കാര്യമല്ല എല്ലാവരും വിചാരിക്കും അതിപ്പോ ഒരു വലിയ കാര്യമാണ് ഉസ്താദെ ഇത് കുറക്കാൻ വേണ്ടി എല്ലാവരും പ്രസംഗം നടത്തുന്ന കാലഘട്ടത്തിൽ ഈ കൂടിയത് വലിയൊരു ക്രെഡിറ്റായി നിങ്ങൾ അവകാശപ്പെടുന്നത് എന്താണ് അത് ക്രെഡിറ്റ് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ജനത്തിന് വേണ്ടിയാണ് മനുഷ്യന് വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യനിവിടെ വരില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചവും ഈ കാണുന്ന അനുഗ്രഹങ്ങളൊന്നും അള്ളാഹു പടക്കുമായിരുന്നില്ല നമുക്കറിയാം ഇന്ന് കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പേരിലും ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ പേരിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരസ്പരം ചളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നിഷ്പക്ഷമായി നമ്മൾ പറയുകയാണ് പക്ഷികളെക്കാട്ടിലും പറവുകളെക്കാട്ടിലും പട്ടികളെക്കാട്ടിലും പൂച്ചകളെക്കാട്ടിലും അചേതന സചേതന വസ്തുക്കളെക്കാൾ ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടി മനുഷ്യൻ തന്നെയാണ് വലക്കത് കറംന ബനി ആദം വിശുദ്ധ ഇസ്ലാം പറയുന്നു പരിശുദ്ധ ഖുർആൻ സമ്മതിക്കുന്നു മനുഷ്യനെ അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്ന വർഗമാണ് ഏത് മതമാവട്ടെ ജാതിയാവട്ടെ കക്ഷിയാവട്ടെ ഏത് രാഷ്ട്രക്കാരനാവട്ടെ ഏത് ഭൂപ്രദേശക്കാരനാവട്ടെ മനുഷ്യനാണ് അള്ളാഹു ബഹുമാനം കൊടുത്തിരിക്കുന്നത് മനുഷ്യന്റെ കീപ്പറ്റുള്ള റെസ്പെക്ട് മാത്രമേ മറ്റ് ലോകത്തിലുള്ള ഏത് ജീവജാലങ്ങൾക്കും അള്ളാഹു വകവെച്ചു കൊടുത്തിട്ടുള്ളൂ മലായിക്കത്തിനേക്കാൾ വലിയ ദർജയിലേക്ക് അള്ളാഹു ഉയർത്തിയത് മനുഷ്യനെയാണ് മനുഷ്യനെയാണ് അള്ളാഹു മലായിക്കത്തിനേക്കാൾ വലിയ ദർജയിലേക്ക് ഉയർത്തിയത് അതുകൊണ്ട് മനുഷ്യൻ ഉണ്ടാകുക മനുഷ്യന്റെ ജനസംഖ്യ ഒരു രാജ്യത്ത് വർദ്ധിക്കുക എന്നുള്ളത് ഈ നോളജ് വെച്ച് നോക്കുമ്പോൾ അത് അംഗീകരിക്കാതിരിക്കാൻ വിവരമുള്ളവർക്ക് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ മറ്റൊരു ഇഷ്യൂ എന്താണ് അവിടെ വരുന്നത് ജനസംഖ്യ ഇങ്ങനെ വർദ്ധിച്ചു പോയാല് ആളുകൾ ഇങ്ങനെ കൂടെ കൂടെ ധാരാളം സ്ത്രീകൾ പ്രസവിച്ചു പോയാല് മക്കൾ ഇങ്ങനെ വല്ലാതെ വർദ്ധിച്ചു പോയാല് ഇവിടെ ഭക്ഷ്യക്കമ്മി വരില്ലേ താമസത്തിന് പ്രശ്നമുണ്ടാവില്ലേ പാർപ്പിടത്തിന് പ്രശ്നമുണ്ടാവില്ലേ വെള്ളത്തിന് പ്രശ്നമുണ്ടാവില്ലേ ചോദ്യമാണത് ഇപ്പൊ കണ്ടോ മഴ പെയ്യാതെ വെള്ളം കുടിവെള്ളം മുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോ ആളുകൾ ഇങ്ങനെ വർദ്ധിച്ചു പോയാൽ വെള്ളം കിട്ടാത്ത ആളുകൾ ലോകത്തുണ്ടാവില്ലേ ഉസ്താദേ അതുകൊണ്ട് ജനസംഖ്യ കുറയ്ക്കല്ലേ വേണ്ടത് എന്ന ഒരു ചോദ്യം അവിടെ ഉയർന്നു വരാം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പേ ഇസ്ലാമിന്റെ സമാപ്ത സമാപനം കുറിക്കപ്പെടുന്ന സമയത്ത് ഹബീബുനാവ സയ്യിദുനാവ ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ നാക്കിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ മഹത്തായിരിക്കുന്ന സാന്നിധ്യത്തിലൂടെ അല്ലാഹു അറിയിച്ചു നൽകുകയാണ് ഒമാമിൻ ദാബത്തിം ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ പരിശുദ്ധ ഇസ്ലാം പറയുന്നു ജനസംഖ്യ വർദ്ധിക്കുന്നത് കൊണ്ട് നിങ്ങൾ വ്യാകുലതപ്പെടുന്ന ജനസംഖ്യ വർദ്ധിക്കുന്നത് കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ജനങ്ങളെ ഈ പ്രപഞ്ചത്തിൽ ഒരു ജീവിയെ അള്ളാഹു സൃഷ്ടിക്കുമ്പോഴേ അതിന്റെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അള്ളാഹു നിശ്ചയിച്ചിട്ടേ പഠിച്ചു വിടുള്ളൂ അള്ളാഹു ഏറ്റവും വലിയ പ്ലാനിംഗ് ആണ് നമ്മുടെ പ്ലാനിംഗ് ബോർഡ് അല്ല അള്ളാഹുവിന്റെ പ്ലാനിംഗ് നമ്മുടെ പ്ലാനിങ്ങിനും പ്ലാനിംഗ് ബോർഡിനും തെറ്റുപറ്റാം നമ്മുടെ ആസൂത്രണത്തിനും ആസൂത്രണ ബോർഡിനും തെറ്റുപറ്റാം നമ്മുടെ നിഗമനങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും പിഴവുകൾ സംഭവിക്കാം പക്ഷെ അള്ളാഹുവിന്റെ പ്ലാനിങ് അള്ളാഹുവിന്റെ കണ്ടുപിടുത്തം അള്ളാഹുവിന്റെ നിർണയം അത് ലെവലേഷം പിശക് സംഭവിക്കുകയില്ല അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഒമാമിൻ ദാബത്തിം ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ ഭൂമിയിൽ അള്ളാഹു ഒരു ജീവിയെ പടച്ചുവിടുന്നുവെങ്കിൽ അതിന്റെ ഭക്ഷണവും അതിന്റെ അക്കോമഡേഷനും നിർണയിച്ചിട്ടല്ലാതെ അള്ളാഹു ഇവിടെ സൃഷ്ടിക്കുന്നേ ഇല്ല അതുകൊണ്ട് നമ്മളായിട്ടൊന്നും കുറക്കണ്ട സൃഷ്ടിപ്പ് എങ്ങനെ നടന്നോട്ടെ ഞാനത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ മുസ്ലിം സമുദായത്തെ അപഹസിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ചില കക്ഷികൾ അവരുടെ മാസികയിലും അവരുടെ പ്രസിദ്ധീകരണങ്ങളിലും പലപ്പോഴും കുറിച്ചിടുന്നൊരു വാചകമാണിത് മലപ്പുറത്ത് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുകയാണ് അതിനവർ കാരണം പറയാറുള്ളത് എങ്ങനെ വർദ്ധിക്കാതിരിക്കും
ഓരോ ആജിമാരും മുസ്ലിയന്മാരും തങ്ങന്മാരും നടന്ന് പെണ്ണുകെട്ടി ഓരോ പെണ്ണുങ്ങളിലും 10, 30, 40 കുട്ടികളെ ഉണ്ടാക്കിയിട്ട് ഒരാജ്യര് ഒരു ഇലക്ഷന് പഞ്ചായത്തിലേക്ക് മത്സരിച്ചാൽ മക്കളുടെയും പേരക്കുട്ടികളുടെയും വോട്ട് കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന പ്രതീതിയാണ് അവിടങ്ങളിലൊക്കെ ഉള്ളത് എന്ന് നമ്മെ പരിഹസിച്ചുകൊണ്ട് പല പ്രസിദ്ധീകരണങ്ങളും എഴുതാറുണ്ട്. വേദനയോടെ പറയട്ടെ, ഞാൻ 6 വർഷക്കാലം കേരള സർക്കാരിന്റെ കീഴിലല്ലെങ്കിലും സർക്കാരിന്റെ അധീനതയിലെങ്കിലും കേരളത്തിലെ മുസ്ലിങ്ങളുടെയും അതുപോലെ ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും വിദ്യാഭ്യാസ ഉദ്യോഗപരമായ കാര്യങ്ങൾ നിർണയിക്കുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷനിൽ മെമ്പർ എന്ന് പറയുന്ന ഒരു ജഡ്ജിന്റെ പോസ്റ്റിൽ ഇരിക്കാൻ അള്ളാഹു എനിക്ക് അവസരം തന്നു. അവിടെ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ വിശദമായി പഠിക്കുകയും ഈ സമുദായത്തിന്റെ സാമ്പത്തിക വിദ്യാഭ്യാസ അവസ്ഥയെ സംബന്ധിച്ച് അപഗ്രഥിക്കുകയും ചെയ്യുന്ന ഹയർ അതോറിറ്റിയിൽ ഇരുന്നു കൊണ്ട് കീപോട്ട് നോക്കിയപ്പോഴാണ് സുബ്ഹാന ജല്ല ജലാലുഹു നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മുടെ നാട്ടിൽ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ വലിയ ഡിഗ്രിക്കും ഡിപ്ലോമക്കും പഠിക്കുകയാണ്. എഞ്ചിനീയർ ഉണ്ട് ഇവിടെ, ഡോക്ടർ ഉണ്ട് ഇവിടെ, IAS ഉണ്ട്, IPS ഉണ്ട്, അങ്ങനെ വലിയ വലിയ ഡിഗ്രിക്കോ എല്ലാം വലിയ ഉയർന്ന കോഴ്സുകൾക്കൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും സമുദായത്തിന്റെ ജനസംഖ്യ എടുത്തുകൊണ്ട് പരിശോധിച്ചു നോക്കിയാൽ ഇന്നും മുസ്ലിം സമുദായം കേരളത്തിലും വിദ്യാഭ്യാസപരമായി പിറകിലാണ്. വിദ്യാഭ്യാസപരമായി കേരളത്തിലും മുസ്ലിം സമുദായം പിന്നാക്കം നിൽക്കുന്നവരാണ്. അവർക്ക് ലഭിക്കേണ്ട അർഹമായ പരിഗണനകളും അവർക്ക് ലഭിക്കേണ്ട അർഹമായ അവകാശങ്ങളും 2014 ഈ ദിവസം വരെയും നേടിയെടുക്കാൻ നമ്മൾ ആരൊക്കെ വിചാരിച്ചിട്ടും സാധിച്ചിട്ടില്ല എന്നുള്ള ലഘനമായ യാഥാർത്ഥ്യം കഴിഞ്ഞ 6 കൊല്ലം കൊണ്ട് അതിന്റെ എല്ലാ തെളിവുക സഹിതവും മനസ്സിലാക്കാൻ ഒരു മുസ്ലിയാർ എന്നുള്ള നിലക്ക് അല്ലെങ്കിലും ഒരു ജുഡീഷ്യൽ അധികാരമുള്ള സമിതിയിൽ ഇരുന്നു കൊണ്ട് എനിക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സമുദായം ഉയർന്നു വരേണ്ടിയിരിക്കുകയാണ്. വിദ്യാഭ്യാസപരമായി സാമൂഹികപരമായി നമ്മൾ മുന്നോട്ട് വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നത് അതിന്റെ കാരണം പറയാനുള്ള കാരണം, ഇവിടെ ജനസംഖ്യ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞപ്പോ പെണ്ണ് കെട്ടിയിട്ട് മക്കളെ ഉണ്ടാക്കുന്ന ഏർപ്പാടാണ് ആചാര്യരും തങ്ങളും മുസ്ലിയരും ചെയ്യുന്നത് നമ്മൾ പരിഹസിച്ചു. പക്ഷേ പച്ച നുണയായിരുന്നു അത്. ഒരു ഉദാഹരണത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ആവാം, ഈ പുത്തനത്താണിയിൽ കുറഞ്ഞ ആളുകൾ നമ്മുടെ വാഴതിന്റെ മജ്ലിസിലുണ്ട്. ഇവിടെ വന്ന ആളുകളെ വെച്ച് നമുക്കൊരു സർവേ നടത്താം. 99.9 ആളുകളും മലപ്പുറം ജില്ലക്കാരാണ്. പുറത്തേക്ക് പോകുമ്പോൾ വാഴ്ന്നു കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഒരു പേനയും കടലാസും എടുത്ത് പുറത്ത് നിൽക്കാം എന്നൊരു ചോദിക്കാം. നിങ്ങളുടെ പേരെന്താ? മുഹമ്മദ് ആജ്. മക്കളെത്രയാ? 4. ഭാര്യത്രയാ? 1. എന്നാവും മറുപടി. പിന്നീട് അടുത്തു വരുന്ന ആളെ ചോദിക്കാം, നിങ്ങളുടെ പേരെന്താ? അഹമ്മദ് ആജ്. മക്കളെത്രയാ? 4. ഭാര്യത്രയാ? 1. നമ്മുടെ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ ആളുകളില് 2% ആളുകൾ പോലും ഒന്നിലധികം ഭാര്യമാരെ നിക്കാഹ് ചെയ്തവർ ഈ സമുദായത്തിലില്ല. എന്നിട്ടാണ് നമ്മുടെ തലയില് പെണ്ണുകെട്ടി മതം എന്നൊരാരോപണം മുസ്ലിം സമുദായത്തിന്റെ തലയ്ക്ക് വെച്ച് കെട്ടിയിട്ട് ജനസംഖ്യാ വർധനവിനുള്ള കാരണം അതിന്റെ മുകളിൽ കൊണ്ടുപോയി ചില വക്രബുദ്ധികൾ തളച്ചിട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന്റെ അംഗസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ആരും നേരം വെളുത്ത് വൈകുന്നേരം വരെ പ്രൊഡക്ഷൻ നിർമ്മാണം മാത്രമല്ല നമ്മുടെ പരിപാടി. നേരം വെളുത്ത് വൈകുന്നേരം വരെ വാതിലടച്ചിട്ട് പ്രൊഡക്ഷൻ നിർമ്മാണമല്ല മുസ്ലിങ്ങളുടെ പരിപാടി. അവർക്ക് ബിസിനസ്സുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഉദ്യോഗമുണ്ട്, അവർക്ക് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്, അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഉള്ള പോലെ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ അംഗസംഖ്യ ഉള്ളത്? കേരളത്തിൽ ഇപ്പോൾ 300,000 മുസ്ലിങ്ങളുണ്ട് എന്നൊരു കണക്ക് പറയാൻ ധൈര്യമുള്ള ഒരു സംഘടനയും മുസ്ലിങ്ങളിൽ ഇപ്പൊ കേരളത്തിലില്ല. കാക്കത്തൊള്ളായിരം സംഘടന നമ്മുടെ നമുക്കുണ്ട്. അവിടെ എവിടെ മറ്റത് മറിച്ച് എന്ന് പറഞ്ഞു കുറെ ഉണ്ട്. എണ്ണിയാൽ ഒതുങ്ങാത്ത അത്ര സംഘടന ഇപ്പൊ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു സംഘടനക്കാരോട് ഇങ്ങനെ വിളിച്ചു ചോദിക്കുക, കേരളത്തിൽ ഇപ്പൊ എത്ര മുസ്ലിമുണ്ട്? ഒരു വാപ്പാട് ചോദിക്കാണ്, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് എന്ന് ചോദിച്ചാൽ വാപ്പ പറയാം, അതിപ്പോ അങ്ങനെ ഒറ്റയടിക്ക് പറ്റില്ല, ഒന്ന് എണ്ണി വെക്കണം എന്ന് പറഞ്ഞാൽ ആ വാപ്പാടെ സ്ഥാനം എന്താ? മുസ്ലിങ്ങളായ നമ്മുടെ സംഘടന, നമ്മളടക്കമുള്ള ആളുകള് ലജ്ജിച്ച് തലതാറ്റേണ്ട കാര്യമാണത്. കേരളത്തിൽ എത്ര മുസ്ലിങ്ങളുണ്ട് പറയാൻ നെഞ്ചുറപ്പുള്ള ചങ്കുറപ്പുള്ള ഒറ്റ സംഘടനയും കേരളത്തിൽ മുസ്ലിങ്ങൾക്കില്ല. ഇത് ഞാൻ വെറുതെ ആധികാരികതയോടെ പറയണ കാരണം, ഇതെല്ലാം ചെയ്യലായിരുന്നു എന്നെ പോലത്തെ ആളുകളുടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. ഇപ്പോൾ കേരളത്തിൽ ലൈവായി 93,24,000 മുസ്ലിങ്ങളുണ്ട് എന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടണ്ട. കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റജാതി എന്നുള്ള ക്രെഡിറ്റ് മുസ്ലിം സമുദായത്തിന്റെ പക്കലാ നിലനിൽക്കുന്നത്.
അല്ലാഹു അനുഗ്രഹിച്ചു. അങ്ങനെ നിലനിൽക്കുമ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് വേറെ നേടിയെടുക്കാനുണ്ട്. ഞാൻ പറഞ്ഞത് ഈ 93 ലക്ഷത്തി സംതിങ് മുസ്ലിങ്ങൾ കേരളത്തിൽ ഉണ്ടായത് എങ്ങനെയാണ്? പെണ്ണ് കെട്ടിയിട്ട് മക്കളെ ഉണ്ടാക്കിയതിന്റെ പേരിലല്ല. ഇസ്ലാമിലേക്ക് ആളുകൾ ദിവസം തോറും അന്യമതങ്ങളിൽ നിന്നും വ്യത്യസ്ത ചിന്താഗതിയിൽ നിന്നും ആളുകൾ ഇന്നും ഇസ്ലാം മതത്തിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കയറി വന്നുകൊണ്ടിരിക്കുന്നത്? ഇസ്ലാമിന്റെ ആദർശത്തിന്റെ മഹത്വം കണ്ടുകൊണ്ടാണ്. ഓരോ ദിവസം ചെല്ലും തോറും ഇസ്ലാമിന്റെ ആദർശത്തിന്റെ മഹത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രസക്തി കുറയേ. ഇസ്ലാമിന്റെ ആദർശത്തിന്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം പറഞ്ഞത് ലോകത്ത് സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആളുകൾ സ്വയം ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാവുകയാണ്. ഓ